കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെ കുറിച്ച് പല ആരോപണങ്ങളും ഉയർന്നു വരുന്നു. അതിലൊരു ആരോപണമാണ് ഭൂമി ഇടപാട്. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ വസ്തു ഇടപാടുകളിൽ കള്ളപ്പണ സാധ്യതയുണ്ടോ എന്നാണ് മണ്ഡലത്തിലെ വോട്ടർമാർ ചോദിക്കുന്നത്. ആ തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. വാങ്ങിയതിൻ്റെ ഇരട്ടി വില തരാം, വാങ്ങിയ വീട് വിൽക്കുന്നു, ഒരു വോട്ടർ ചോദിച്ചതാണ്. 16 കോടി മാർക്കറ്റ് വില പറഞ്ഞ് നിന്ന 8000 ചതുരശ്രയടി വീടും 1 ഏക്കർ സ്ഥലവും കൂടി 1,40,00,000 രൂപയ്ക്കാണ് ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഇടപാടിൽ ലക്ഷങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ കേരള സർക്കാരിനെ വെട്ടിച്ചു വന്നതിനേക്കാൾ കോടികളുടെ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. ഇതിന് മറുപിടിക്കാൻ വിദേശ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരുപക്ഷേ രാഷ്ട്രീയ വിരോധികൾ പറഞ്ഞുണ്ടാക്കുന്ന പരദൂഷണമായിരിക്കാം, എങ്കിലും അത് കേൾക്കുമ്പോൾ സത്യമാണെന്ന് തോന്നും. കള്ളപ്പണ ഇടപാടുകാരുടെ പറദീസയാണ് വിദേശ ബാങ്കിൽ നിക്ഷേപം. ഗൾഫിൽ നിന്നുള്ള കുഴൽപ്പണ ഇടപാടിന് സമാനമായ രീതിയിൽ സെക്കൻഡ് ചാനൽ ഇടപാടുകൾ നടത്തുന്ന ബാങ്കുകൾ വിദേശത്തും ഇവിടെയും ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് കള്ളപ്പണം ഇവിടെ നൽകിയാൽ അത് വിദേശത്തുള്ള അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. ഇവിടുത്തെ അക്കൗണ്ടിൽ അതിനെപ്പറ്റി ഒരു വിവരവും ലഭിക്കുകയുമില്ല. ഈ നിലയിലുള്ള ഏതെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് ഇഡിയും NIAയും പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാലേ കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. 1 ഏക്കർ സ്ഥലവും 8000 ചതുരശ്ര അടി വീടും കൂടി 1,40,00,000 രൂപയ്ക്ക് വാങ്ങിയത് കൂടാതെ 50,00,000 രൂപയുടെ ബോണ്ടിലും കഴിഞ്ഞ വർഷം ഇദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ട്. ഒപ്പം ഭാര്യയുടെ പേരിലുള്ള 40% സ്ഥലത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന 10,000 ചതുരശ്ര അടി ഷോപ്പിംഗ് കോംപ്ലക്സിൽ 55,00,000 രൂപ വേറെയും കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹം തന്നെ സത്യവാങ്മൂലത്തിൽ കാണിച്ച കാര്യങ്ങളാണ്. ആകെ 2.5 കോടി രൂപ. ഈ 2.5 കോടി രൂപയുടെ മുതൽ മുടക്ക് നടത്തിയിരിക്കുന്ന ഫ്രാൻസിസ് ജോർജിനും ഭാര്യയ്ക്കും കൂടി ആകെ തന്നാണ്ട് വരുമാനം 19,00,000 രൂപ മാത്രമാണ്. ഒരാളിൽ നിന്നും കടം വാങ്ങിയതായോ എവിടെയെങ്കിലും ബാധ്യതയുള്ളതായോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് ലോൺ ഉള്ളതായിട്ടോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ പണം എവിടുന്ന ശൂന്യാകാശത്ത് നിന്ന് പൊട്ടിമുളച്ച് വന്നോ? ഈ മാജിക്കൊന്നും വേറെ നമുക്കാർക്കും അറിയില്ല, നമുക്കാർക്കും അങ്ങനെ കിട്ടുന്നില്ല. KM ജോർജ് മരിക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജ് വിവാഹിതനായിരുന്നില്ല. എന്നിട്ടും ഫ്രാൻസിസ് ജോർജിൻ്റെ ഭാര്യയുടെ പേരിൽ പാരമ്പര്യ സ്വത്തായി KM ജോർജിൻ്റെ പേരിലുണ്ടായിരുന്ന ഭൂമി എങ്ങനെ വന്നുവെന്ന് പാഴൂർ പടിക്കൽ പോയി നോക്കണം. നാട്ടു നടപ്പനുസരിച്ച് അങ്ങനൊരു നടപ്പ് ഞങ്ങളുടെ ഒന്നും നാട്ടുകളിലില്ല. ആർക്കെങ്കിലും മകൻ്റെ ഭാര്യയുടെ പേരിൽ പാരമ്പര്യ സ്വത്ത് പാരമ്പര്യമായി കൈമാറാൻ സാധിക്കുമോ? അങ്ങനെ കൈമാറണമെങ്കിൽ ഇഷ്ടദാനമോ അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരമോ നടത്തേണ്ടി വരില്ലേ? അങ്ങനെ നടത്തണം. ഭർത്താവിൻ്റെ സഹോദരങ്ങൾ നൽകുന്നതിനെ പാരമ്പര്യ സ്വത്തെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അങ്ങേറ്റം ഇഷ്ടദാനമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇഷ്ടദാനം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഗിഫ്റ്റ് ടാക്സ് കൊടുക്കണം. അതടച്ചിട്ടുണ്ടോ? പാരമ്പര്യ സ്വത്തെന്ന് സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുവഴി പൊതുജനത്തെയും കബളിപ്പിക്കുകയല്ലേ? ഒരു പൊതുപ്രവർത്തകന് നികുതി വെട്ടിപ്പിന് അവകാശമുണ്ടോ? ഒരു പൊതുപ്രവർത്തകൻ ഇതെല്ലാം പൗരാവകാശം പോലെ നടത്തിയിട്ട് വ്യാജ സത്യവാങ്മൂലം നൽകി ബന്ധപ്പെട്ട അധികാരികളെയും അതിലുപരി പൊതുജനത്തെയും കബളിപ്പിക്കാൻ അവകാശമുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? നിങ്ങളാൽ കബളിപ്പിക്കപ്പെടാൻ പൊതുജനം ചെയ്ത കുറ്റം നിങ്ങൾ KM ജോർജിൻ്റെ മകനാണെന്ന് കരുതി വിശ്വസിച്ച് നെഞ്ചിലേറ്റി നടന്നത് മാത്രമല്ലേ? ഇവിടുത്തെ പൊതുജനം ഇതെല്ലാം ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമല്ല. ഇത് കാമ്പുള്ള വിഷയമാണ്. അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കണം. സുതാര്യത വേണം. ആരെയും പിടിച്ച് ജയിലിലിടാനോ അല്ലെങ്കിൽ ആരുടെയും മുകളിൽ ഒരു പഴി ചാരാനോ അല്ലെങ്കിൽ അവരെ കുറ്റവാളിയെന്നോ അല്ലെങ്കിൽ ഒരു പ്രതിസ്ഥാനത്ത് നിർത്താനോ അല്ല പറയുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. സുതാര്യത വേണം. പൊതുപ്രവർത്തകനാണ്. ആരോപണങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷേ സത്യസന്ധത എന്നുള്ളത് അത് തെളിയിക്കണം.